ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുമ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സൈക്കിൾ ഇതാ ഗൈസ് ഈ ഒരു അവസ്ഥയായിരുന്നു, കണ്ടില്ലേ? അപ്പോൾ ഇനി നമ്മൾ ന്യൂ സൈക്കിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ആ സൈക്കിളാണ് ഇത്, കുറച്ച് നീല കളർ സൈക്കിളാണ് ഗൈസ്. ഓക്കെ, എന്താ പറയുക, നമ്മളെപ്പോഴും ചുവപ്പിൽ തന്നെ പിടിക്കാൻ പറ്റുക, കളർ മാറ്റി പിടിക്കണം ഗൈസ്. പിന്നെ ഈ ഒരു സൈക്കിൾ പിടിക്കാൻ കഥ പറഞ്ഞ ഒരു വലിയ കഥയാണ് ഗൈസ്, വലിയ കഥ. സോ അത് പറഞ്ഞു തരുന്ന ഇപ്പോൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ എടുക്കും, കാരണം അത്രയ്ക്ക് ഞാൻ വേണമെങ്കിൽ ഒന്ന് ഷോർട്ടായി പറഞ്ഞാൽ ഗൈസ്. അതിൽ ഒരു ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരു ചായക്കടയിൽ കയറി ഗൈസ്. ചായക്കടയിൽ കയറുന്ന സമയത്ത് നമ്മളൊരു മൂന്ന് ചായ കുടിച്ചു. മൂന്ന് ചായ ആർക്കേന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ വാപ്പാൻ്റെ അനിയനും പിന്നെ എൻ്റെ വാപ്പാൻ്റെ ഇക്കാൻ്റെ മാനും, ഞാൻ മൂന്നുപേരും കൂട്ടിയിട്ട് ഒരു ചായ കുടിച്ചു ഗൈസ്. മൂന്നാൾ മൂന്ന് ഓരോരോ ചായ കുടിച്ചു. പിന്നെ ഒരു കുപ്പി വെള്ളവും മേടിച്ചു ഗൈസ്, ഒരു ലിറ്ററിൻ്റെ വെള്ളവും മേടിച്ചു. പിന്നെ ഗൈസ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ബില്ല് അവർ തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ബില്ല് നോക്കിയപ്പോൾ ഗൈസ് എത്ര രൂപയാണെന്ന് നോക്കിയപ്പോൾ 23,058 രൂപ ഗൈസ്. ഓ, ഒരു മൂന്ന് ചായയും ഒരു ലിറ്റർ വെള്ളത്തിനാണ് ഗൈസ് 23,058. ഓ ഗൈസ്, ഞങ്ങളുടെ ഇതെന്താ ഗൈസ്, ഞങ്ങൾ ആധാരം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. ഞങ്ങളപ്പോൾ അവരിൻ്റെ അടുത്ത് കാണിച്ചപ്പോൾ അവിടെ മൊത്തം ആൾക്കാരും ചെറുക്കായിരുന്നു ഗൈസ്, ചെറിയോ ചെരി. ആകെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. ഓക്കെ, എനിക്ക് എന്നോട് ക്ഷമിക്കണം. സോ അതൊന്നും പറഞ്ഞിട്ടിപ്പോൾ സമയം കളയണ്ട ഗൈസ്. ഇനി നമ്മൾ നോക്കാൻ മുമ്പ് നമ്മൾ റസലിൻ്റെ അടുത്ത് ഞാൻ അടിയിൽ പോയിട്ട് നിങ്ങൾക്ക് സൈക്കിൾ കാണിച്ചാൽ ഗൈസ്. എന്നിട്ട് നമ്മൾ നേരെ നമ്മൾ റസലിൻ്റെ വീട്ടിൽ പോയിട്ട് അവൻ്റെ അടുത്ത് എങ്ങനെയുണ്ട് സൈക്കിൾ എന്ന് അഭിപ്രായമൊക്കെ ചോദിക്കാം. ഓക്കെ, സോ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗൈസ്. എന്തായാലും നമുക്ക് നേരെ അവൻ്റെ വീട്ടിൽ പോകും. ഗൈസ്, ഇതാണ് നമ്മുടെ സൈക്കിൾ, കണ്ടില്ലേ? ഷോക്ക് ഓപ്ഷനാണ് ഗൈസ്, ബാക്കും ഫ്രണ്ടൊക്കെ. അതിന് അവിടെ എത്തിയിട്ട് കാണിച്ചു ഗൈസ്, ഇപ്പോൾ അടിപൊളിയാണ്. ഇതാണ് ഗൈസ് നമ്മുടെ മുമ്പത്തെ സൈക്കിള്, പൊളിഞ്ഞു. എന്താ ചെയ്യുക ഗൈസ്, അവസാനം നമ്മൾ റസലിൻ്റെ കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിളിക്കട്ടെ. റസലേ, റസലേ, ഇതാണ് ഗൈസ് റസല്, അതവിടെ എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് വാ, നമുക്ക് എന്തായാലും റസലിനോട് ചോദിച്ചു നോക്കാം. റസലേ, കമ്മോൺ റസലേ. യെസ്, നമ്മുടെ റസൽ വരുന്നുണ്ട് കേട്ടോ. റസലിലേ ചോദിക്കാം നിങ്ങൾക്ക്. ആദ്യം നമുക്ക് ഈ സൈക്കിളൊന്ന് ഉള്ളിലേക്ക് കയറ്റാം അല്ലേ റസലേ? ഓ, എൻ്റെ അപ്പു ഇത് ഇന്നലെ എടുത്തറാ, എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? യെസ്, റസലിനെ നല്ല ഇഷ്ടപ്പെട്ടതുകൊണ്ട് അല്ലേ? യെസ്, നമ്മുടെ റസൽ സൈക്കിൾ ഉള്ളിൽ കയറ്റുന്നുണ്ട് കേട്ടോ. ഇത് റസലിൻ്റെ അനിയത്തിൻ്റെ സൈക്കിളാണ്, ഒരേപോലത്തെ അല്ലേ രണ്ടും കളറ്. എങ്ങനെയുണ്ട് റസലേ? ഉണ്ട് അല്ലേ. നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നും പറഞ്ഞു നോക്കിയാലോ. യെസ്, ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയുണ്ടെന്നൊക്കെ. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കിള്, നമ്മുടെ ക്യാമറമാൻ നമ്പർ റസലിനെയാണ്, വരയ്ക്കൊന്നുമില്ല. പിന്നെ ഗൈസ്, ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മുടെ ഡബിൾ ഷോക്ക് ഓപ്ഷൻ ആണ്, നമ്മുടെ ബൈക്കിനെ പോലെ തന്നെയാണ്. ഇത് കണ്ടില്ലേ, അടിപൊളി ഫ്രണ്ടിൽ ഷോക്ക് ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഒന്ന് താഴ്ത്തി കാണിച്ചു തരാം, കണ്ടില്ലേ ഗൈസ്? ഒന്ന് ഫ്രണ്ടിലേക്ക് മൂവ് ആക്കിയിട്ട് കണ്ടില്ലേ, നല്ല നമ്മുടെ ബൈക്ക് പോലെ തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ബാക്ക് ഷോക്ക് ഓപ്ഷനുമാണ് വരുന്നത്, കണ്ടില്ലേ? അടിപൊളി ഷോക്ക് ഓപ്ഷൻ. ഇത് കവറ് കൂരണം ഗൈസ്, ഏതായാലും ലീ തുരുമ്പൊടിയും. ഓക്കെ, ഇതാണ് നമ്മുടെ ബാക്ക് ഷോക്ക് ഓപ്ഷൻ, ഇങ്ങനെ നല്ല ലൂസാക്കാൻ ഒക്കെ പറ്റും. പിന്നെ നമ്മുടെ എല്ലാ സൈക്കിളും ഉള്ള പോലെ തന്നെ പെഡലുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ചെയിന് വന്നിട്ട് നമ്മുടെ സാധാ ഒരു ഇത് ഗിയറൊന്നും അല്ല ഗൈസ്. ഓക്കെ, നമ്മുടെ നോർമലാണ്, നല്ല ലൂസ് ഉണ്ട് തോന്നുന്നു അല്ലേ? ശരിയില്ല. പിന്നെ നമ്മുടെ ഇതൊക്കെ തന്നെ വരുന്നത് ഗൈസ്, അതിന് ബാക്ക് ഷോക്ക് ഓപ്ഷൻ ഒന്ന് കാണിച്ചു തരാം, കണ്ടില്ലേ? ഇതോ കുറച്ച് നല്ല നല്ല സുഖത്തോടെ ഇരിക്കുക ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഗൈസ് 6,500 രൂപ. പിന്നെ തൃശ്ശൂർ പോയി കൊടുക്കണം ഗൈസ്, ഒരു ദിവസം പണി. പിന്നെ പിന്നെ നമുക്ക് നമ്മുടെ ഒരു റിഫ്ലക്റ്റർ ഉണ്ട്, കണ്ടില്ലേ? യാത്രയൊക്കെ വണ്ടിയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്ത് നമ്മളിവിടെ വണ്ടി ഉണ്ടെന്ന് അറിയും. ഇതിൻ്റെ പിന്നെ ലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു സൈക്കിളൊക്കെ ഉണ്ട് ഹീറോ കമ്പനിയാണ്, കണ്ടില്ലേ? ഹീറോൻ്റെയാണ്, ബൈക്ക് വേണ്ടൊരു ഹീറോ ഉണ്ട് അല്ലേ ഗൈസല്ലേ? പിന്നെ ഇതൊക്കെ തന്നെയാണ് ഗൈസ് നിങ്ങൾ ഞാൻ പറയേണ്ടെന്ന് ആവശ്യമില്ലല്ലോ. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സൈക്കിളിനൊക്കെ വരുന്നത്. നമ്മുടെ സൈക്കിള് പൊട്ടിയത് തന്നെ നേരത്തെ വീട്ടിൽ നിന്ന് കാണിച്ചു തന്നില്ലേ, അതാണ്. പിന്നെ അത് റസലിൻ്റെ സൈക്കിൾ അല്ലേ? ആ, അതേപോലെ തന്നെയാണ്. ചില്ലാണേ ചില്ലുമൈൻഡാണേ 22.
ഗൈസ്, അപ്പോ അയ്യോ വിളിച്ചും കിട്ടുന്നില്ല. ആ ഗൈസ്, നമ്മുടെ റസലൊന്ന് സൈക്കിൾ ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ എന്തെങ്കിലും ഓടിച്ചിട്ട് വാ, ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ഒക്കെ എടുത്തുതരാം. നമ്മളെ റസൽ ഓടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വേണോ റോഡിൽ നിന്ന്? റോഡിൽ നിന്ന് ഓടിച്ചോ? റോഡിൽ നിന്ന് ഓടിച്ചോ? റോട്ടിന്ന് ഓടിക്കാം ഗൈസ്. നമ്മൾ ഞാൻ വീഡിയോ എടുത്തു. നമ്മുടെ ബീ റോൾ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ ഗൈസ്? നമ്മുടെ റസൽ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അവിടേക്ക് നോക്കോ. അവിടേക്ക് നിന്റെ ഇഷ്ടമുള്ള സ്ഥലമോ? ഉണ്ടല്ലേ, ബസ്സിൽ പോകുന്നുണ്ട്. എങ്ങനെയുണ്ട് വരട്ടെ ഓടിച്ചിട്ട്? അതോ ഗൈസ് അവിടെ എത്തി. ഈ കാറുകാരനെ കാണുന്നില്ലല്ലോ. അതാ വരുന്നു ഗൈസ്. നമ്മള് ഫ്രീ വീൽ വലുതോടിച്ചിട്ട് ഓടിക്കുമ്പോ എന്തോ വരില്ലേ ഗൈസ്? റസലിന്റെ ഫ്രീ വീലിനെ കാണിച്ചല്ലേ. ഇതിപ്പോ ചെറുതല്ലേ? എന്റെ കൈന സൈക്കിളിന്റെയും വലുതായിരുന്നു ഗൈസ്. ഇതിപ്പോ ചെറുതല്ലേ? ഞാൻ റസലിന് കാണിച്ചാ കേട്ടോ ഗൈസ്. ഗൈസ്, നമ്മള് റസലിന്റെ സൈക്കിൾ എത്തിയിട്ടുണ്ട്. അവന്റെ സൈക്കിളിൽ ഫ്രീ വീൽ ഉണ്ടല്ലേ. ഇതേ ഈ സൈക്കിൾ ഇതാണ് ഗൈസ് വലുത്. നല്ല സുഖമാണ് ഗൈസ്, ഗിയർ പോലെയാണ്. എൻ്റെ കൈന സൈക്കിളിൽ അതായിരുന്നു. ഇനി അത് ഇടണം ഗൈസ്, കുറച്ച് ദിവസം കഴിയട്ടെ, പുതിയത് കിട്ടിയാലേ ഉള്ളൂ. ഗൈസ്, റസലിൻ്റെ സൈക്കിൾ ഏകദേശം പഠിച്ചിട്ട് 6 കൊല്ലം ഉണ്ട് അല്ലേ ഗൈസ്? ഇത്രയും കൊല്ലം നിന്നില്ലേ. നമ്മൾ രണ്ടുപേരും ഒപ്പമല്ലേ പഠിച്ചേ? ആ ഗൈസ്, ഞങ്ങൾ രണ്ടുപേരും ഒപ്പ് പഠിച്ചത്. പക്ഷേ എൻ്റെ സൈക്കിളായിരുന്നു ആദ്യം തൊല്ലണത് അല്ലേ ഗൈസ്? അതാണ് റസലിൻ്റെ സൈക്കിൾ പുലിയാണ് അല്ലേ ഗസലേ? നല്ല വലിവാണ് ഗൈസ്, വേറെ ലെവലിലെ സൈക്കിളാണ്. റസലിപ്പോൾ മറ്റേ മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ട് സെറ്റ്. ഗൈസ്, ഇപ്പോൾ ഞാൻ റസലിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നു ഗൈസ്. റസല് ഇത് വരും തോന്നുന്നു. നമുക്ക് ഉള്ളിൽ പോയിട്ടുണ്ട് ഗൈസ്. എന്താ ചെയ്യാം ഗസലേ? വാടാ. ആ അതെ, വന്നു 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 ഗൈസ്. ഞാനും റസല് എൻ്റെ വീട്ടിൽ പോകും കേട്ടോ. വീട്ടിൽ വീടെ തെറ്റിയാണ് ഗൈസ്. ബുഫ് ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ അച്ഛൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. റസലാണ് പറഞ്ഞത്, അച്ഛനെയും വിളിക്കാം. എന്താ റസലേ? റസല് വെയിലത്ത് നിൽക്കും, നല്ല തണലിൽ തന്നെയാണല്ലോ. ഇനി എന്തായാലും നമുക്ക് ആദ്യം അച്ഛനെയും വിളിച്ചിട്ട് ഗൈസ് നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം. ഓക്കെ ഗൈസ്, നമ്മുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് സൈക്കിൾ ചോദിച്ച് നോക്കാം. അച്ഛോ ഗൈസ്, സൈക്കിൾ അടിപൊളി സൈക്കിളാണ് ഗൈസ്. വെലിവൊക്കെ ഉണ്ട്, സ്മൂത്ത് ഉണ്ട്. ഞാൻ റൗണ്ട് നോക്കി നോക്കട്ടെ. ഒന്നുകൂടി നോക്കോ ഗൈസ്. എന്തായാലും അച്ഛൻ്റെ ഒരു റൗണ്ട് കൊടുക്കാം. ഓടിച്ചോ ഹലോ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. ഹായ് അച്ഛോ, പറയൂ എന്തെങ്കിലുമൊക്കെ. ഒന്നും പറയുന്നില്ല. ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം ഗൈസ്. പിന്നെ ഒരു കാര്യം, നമ്മുടെ വീഡിയോ ഇനി മുതൽ 5 മണിക്കായിരിക്കും ഗൈസ് ഇടുക. ഡെയിലി വീഡിയോ ആയിരിക്കില്ല, 5 മണിക്കായിരിക്കും ഇനി സമയമൊക്കെ. എന്ത്? ഒന്നുമില്ല. ഇപ്പോൾ മുതലല്ല ഗൈസ്, ഇപ്പം മുതൽ ഇന്ന് ഈ വീഡിയോ എന്തായാലും ഇന്ന് 5 മണിക്കായിരിക്കും. ഇനി ഡെയിലി വീഡിയോ ഉണ്ടാവില്ല, ഡെയിലി വീഡിയോ ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ. എന്തായാലും 5 മണിക്കായിരിക്കും ഗൈസ് വീഡിയോ ഇടുക. റസൽ എന്താ പറയാനുള്ളത്? ഓക്കെ, എന്തായാലും അടുത്തൊരു കിടിലും വീഡിയോ കിട്ടിയാണെന്നിരിക്കും. ബൈ ബൈ ബൈ.